കേറിക്കിടക്കാൻ ഒരു വീട് നൽകി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ 65-കാരനായ ലത്തീഫ്. ലത്തീഫിന് വീട് ലഭിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി. 15 വർഷമായി കിടപ്പിലായ വ്യക്തിയാണ് ലത്തീഫ്. നരേന്ദ്രമോദിയുടെ സഹായം ലത്തീഫിന് നൽകിയത് വലിയ ഒരു ആശ്വാസം. എത്ര കാലമായി ഞാനിങ്ങനെ കിടക്കുന്നു, ചികിത്സയ്ക്കായി എല്ലാം വിറ്റു, ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം ഒരു മുറിയിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. കയറിക്കിടക്കാൻ സ്വന്തമായി നല്ല ഒരു വീടായി. നല്ല കെട്ടിടം പണിക്കുള്ള അവാർഡും ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വലിയ നന്ദിയുണ്ട്. വിറയാർന്ന ശബ്ദത്തിൽ അബ്ദുൾ ലത്തീഫ് ഖനെ ഇങ്ങനെ പറയുമ്പോൾ നിറയുന്നത് ഭാരതത്തിന്റെ ഹൃദയവും. 15 വർഷമായി ശയ്യാവലംബിയായ 65-കാരനാണ് ലത്തീഫ്. ജമ്മുകാശ്മീരിലെ ദോദയിലെ ബദർവ സ്വദേശി. താങ്ങിയെടുത്തു നിർത്തിയാൽ അല്പനേരം നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിച്ച ലത്തീഫിനാണ് മെച്ചപ്പെട്ട രീതിയിൽ വീട് പണിതതിനുള്ള 88 ദേശീയ അവാർഡുകളിൽ ഒന്ന് ലഭിച്ചിരിക്കുന്നത്. കാശ്മീരിൽ നിന്നും 3 പേർക്കാണ് ദേശീയ അവാർഡ് ലഭിച്ചത്. വെള്ളിയാഴ്ച വീഡിയോ കോൺഫറൻസ് വഴിയാണ് അവാർഡ് വിവരം നഗരവികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചത്. ദോദയിലെ അധികൃതർ വസതിയിലെത്തി അവാർഡ് സമർപ്പിച്ചു. തുണിക്കടയിലെ തൊഴിലാളിയായിരുന്നു ലത്തീഫ്. തെന്നി വീണ് നടുവിന് പരിക്കേറ്റു. അന്ന് മുതൽ കിടക്കയിലാണ്. സകല സ്വത്തും വിറ്റ് ഒരു മുറിയിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. സൗകര്യം തീരെ ഇല്ലാത്തതിനാൽ സഹോദരൻ കൂട്ടുകാരനൊപ്പം അയാളുടെ മുറിയിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. അബ്ദുൾ ലത്തീഫിന്റെ മകൻ നദീം പറയുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല, സ്വന്തമായി നല്ലൊരു വീടായല്ലോ. ഞങ്ങൾ മോദിയോട് നന്ദിയുള്ളവരാണ്, നദീം പറയുന്നു. നരേന്ദ്രമോദി നൽകിയ ജീവിതത്തിന് ഇതുപോലെ നന്ദി പറഞ്ഞ് ജീവിക്കുന്നവർ നിരവധിയാണ്. ഉത്തർപ്രദേശിലെ മെയിൻപുരി സ്വദേശിയായ 85-കാരിയായ ബിത്താൻ ദേവി എന്ന വൃദ്ധമാതാവിനെ ആരും മറക്കാനിടയില്ല. തന്റെ സ്വത്തെല്ലാം നരേന്ദ്രമോദിക്ക് ഈ വൃദ്ധമാതാവ് നൽകിയത് ഒരു വാർത്തയായിരുന്നു. ബിത്താൻ ദേവിയുടെ ഭർത്താവ് വളരെ നേരത്തെ മരിച്ചിരുന്നു. ഇപ്പോൾ മക്കളും മരുമക്കളും അവരെ പരിപാലിക്കുന്നില്ല. അതിനാൽ സർക്കാർ നൽകുന്ന പെൻഷനിലാണ് ബിത്താൻ ദേവി തന്റെ ജീവിതം നടത്തിപ്പോകുന്നത്. പ്രധാനമന്ത്രി മോദി പെൻഷൻ നൽകിയപ്പോൾ സ്വന്തം മക്കൾ ശാരീരികമായി ആക്രമിച്ചു. പ്രധാനമന്ത്രി മോദി അവർക്കായി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ബിത്താൻ ദേവി മറുപടി പറഞ്ഞു, മോദി എനിക്ക് പണം തരുന്നു, അദ്ദേഹം എനിക്ക് 2000 രൂപ പെൻഷൻ തരുന്നു, അതിനാൽ ഞാൻ എൻ്റെ 12 ബിഗ ഭൂമി മോദിജിക്ക് നൽകുമെന്നാണ് ബിത്താൻ ദേവി പറഞ്ഞത്. നിത്യ ചിലവിനുള്ള പണം പോലും ഇല്ലാതെ വിഷമിച്ച കാലത്താണ് മോദിജിക്ക് 2000 രൂപ പെൻഷൻ ലഭിക്കുന്നത്. അശരണർക്കും ആലംബഹീനർക്കും ഒരു ആശ്വാസമാണ് നരേന്ദ്രമോദി. അദ്ദേഹം സാധാരണക്കാർക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ജനസമ്മതി ഉത്തനെ ഉയർന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ മോദി പ്രകടിപ്പിച്ച ഭരണപരവും നേതൃപരവുമായ സവിശേഷതകളാണ് അദ്ദേഹത്തിന്റെ ജനസമ്മതി ഉയരാൻ കാരണമായത്. അസാധാരണ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ രാജ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നേറുന്നത്. നരേന്ദ്രമോദി ജനങ്ങളുടെ നേതാവാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും സമർപ്പിതമാണ് നരേന്ദ്രമോദിയുടെ ജീവിതം. ജനങ്ങൾക്കൊപ്പമായിരിക്കുക, അവരുടെ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുക, അവരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കുക, ഇതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് മറ്റൊരു സംതൃപ്തിയുമില്ല. ഓൺലൈനിൽ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ അതിശക്ത സാന്നിധ്യമാണ്. ജനങ്ങളിൽ എത്താനും അവരെ ഉത്തേജിപ്പിക്കാനും ഇന്ത്യയുടെ ഏറ്റവും സമർത്ഥനായ ടെക്നോസേവി നേതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം മുതലായ സമൂഹ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക്, കർമാനസ്.